हरि ओम श्री गुरुभ्यो नमः। प्रियप्पेट्ट कुट्टिकळे, रण्ड मून्न कोल्लम मुंप चिन्मया मिशन वानप्रस्थक्कारायिरुन्नु रामायण पारायणं नडत्तियिरुन्नत्। चिन्मया विद्यालयत्तिल निन्न ओरो दिवसवुम ओरो कुट्टिकळ वन्न रामायणत्ते पट्टि विवरिक्कारुंडायिरुन्नु। इप्पोळ कोविड कारणं एल्लाम मुडंगियेंकिलुम नमुक्क ग्रूप्प वळि इत तुडरां। ई प्रावश्यं कुट्टिकळ वायिक्कुकयुम ഞങ്ങൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്। ഞാൻ ഇന്ന് ദശരഥ മഹാരാജാവിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്। ഭാരതീയ പുരാണേതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ദശരഥൻ। ഇക്ഷ്വാകു വംശത്തിലെ അജമഹാരാജാവിൻ്റെയും ഇന്ദുമതി രാജ്ഞിയുടെയും പുത്രനും അയോധ്യയിലെ രാജാവുമായിരുന്നു ദശരഥൻ। അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം നേമി എന്നായിരുന്നു। ഒരേ സമയം രഥം പത്തു ദിക്കിലേക്കും അഭിമുഖമാക്കിക്കൊണ്ട് സാരഥ്യ വൈഭവത്തോടെ യുദ്ധസാമർഥ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്ന് ദശരഥൻ എന്ന പേര് ലഭിച്ചു। കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യ ആയിരുന്നു ദശരഥൻ്റെ രാജധാനി। സരയു തീരത്തായിരുന്നു അയോധ്യ। മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ പിതാവായിരുന്നു ദശരഥൻ। അദ്ദേഹത്തിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു। കുറേ കാലം കഴിഞ്ഞിട്ടും കുട്ടികൾ ഇല്ലാത്തതിനാൽ ദശരഥൻ വളരെ വ്യസനിച്ചു। രാജ്യത്തെ പിന്തുടർച്ചയായി ഭരിക്കാൻ ആരുമില്ലെന്നായിരുന്നു സങ്കടം। കുലഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ച് ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ തീരുമാനിച്ചു। മുൻപ് അംഗരാജ്യത്ത് മഴയില്ലാതെ ഇരുന്നപ്പോൾ ലോമപാതന് വേണ്ടി മഴ പെയ്യിച്ചത് ഋഷ്യശൃംഖനാണ്। ദശരഥന് കൗസല്യയിൽ ജനിച്ച മകളായ ശാന്തയുടെ ഭർത്താവുമായിരുന്നു ഋഷ്യശൃംഖൻ। യാഗം നടത്തി യാഗാഗ്നിയിൽ നിന്ന് അഗ്നിഭഗവാൻ കൊടുത്ത പായസം ദശരഥൻ കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു। സുമിത്ര പിന്നീടാണ് വന്നത്। അപ്പോൾ രണ്ടുപേരും അവരുടെ വീതത്തിൽ നിന്ന് പകുതി പായസം സുമിത്രയ്ക്ക് നൽകി। കുറച്ച് നാളുകൾ കഴിഞ്ഞു രാജ്ഞിമാർ ഗർഭിണികളായി, നാല് കുമാരന്മാർ ജനിച്ചു। കൗസല്യയ്ക്ക് ശ്രീരാമന്, കൈകേയിക്ക് ഭരതനും രണ്ട് ഓഹരി പായസം കഴിച്ചുകൊണ്ട് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ രണ്ട് പുത്രന്മാർ സുമിത്രയ്ക്കുമുണ്ടായി। ഒരിക്കൽ ദശരഥൻ അസുരന്മാരുമായുണ്ടായ യുദ്ധത്തിൽ കൈകേയിയും കൂടെ പോയിരുന്നു. യുദ്ധം നടക്കുന്നതിനിടെ രഥത്തിൻ്റെ ഒരു ആണി ഊരിപ്പോയി। രഥം ഇളകി മറിയാതിരിക്കാൻ കൈകേയി തൻ്റെ കയ്യിലുള്ള ഒരു ലോഹദണ്ഡ് അതിലിട്ട് യുദ്ധം കഴിയുന്നവരെ നിന്നു। യുദ്ധം ജയിച്ച രാജാവ് രാജ്ഞിയുടെ പ്രവൃത്തി കണ്ട് സന്തോഷിച്ചു. ഞാൻ നിനക്ക് രണ്ട് വരങ്ങൾ തരാം എന്ന് പറഞ്ഞു. കൈകേയി അപ്പോൾ വരം വേണ്ടെന്നും ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്നും പറഞ്ഞു. ആ വരദാനമാണ് രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കാൻ ഇടയാക്കിയതും ഭരതനെ രാജാവാക്കി വാഴിക്കണമെന്നും പിന്നീട് കൈകേയി ആവശ്യപ്പെട്ടത്. മാത്രമല്ല, വൃദ്ധനായ ദശരഥൻ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ കൈകേയിയെ കല്യാണം കഴിക്കുമ്പോൾ കൈകേയി രാജാവിന് കൈകേയിയുടെ മകന് രാജ്യം നൽകാമെന്നും പറഞ്ഞിരുന്നു. അതുപ്രകാരം രാമലക്ഷ്മണന്മാരെ വനത്തിൽ അയച്ച സമയത്ത് അഭിഷേകത്തിന് മുമ്പ് ഭരതശത്രുഘ്നന്മാർ കേകരാജ്യത്ത് പോയിരുന്നു. രാമൻ കാട്ടിൽ പോയ പുത്രദുഃഖത്താൽ ദശരഥൻ കൗസല്യാഗ്രഹത്തിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് തനിക്ക് പുത്രദുഃഖത്താൽ മരണം സംഭവിക്കുമെന്ന് മുനിയുടെ ശാപമുണ്ടായ കാരണവും കൗസല്യോട് പറയുന്നു. ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഒരു ശബ്ദം കേട്ട് മൃഗങ്ങളാണെന്ന് കരുതി ദശരഥൻ അസ്ത്രമയച്ചു. അദ്ദേഹത്തിന് ദേവേന്ദ്രൻ നാദബേദിനം എന്ന ഒരു അസ്ത്രം സമ്മാനിച്ചിരുന്നു. ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി ആ അസ്ത്രം പ്രയോഗിച്ചാൽ അത് ലക്ഷ്യത്തിൽ തന്നെ തട്ടും. രാജാവ് ചെന്നു നോക്കുമ്പോൾ അതൊരു മുനികുമാരനായിരുന്നു. കുടത്തിൽ വെള്ളം നിറക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളം ഉടുക്കിയാണെന്ന് കരുതിയാണ് അസ്ത്രമയച്ചത്. ശ്രാവണൻ എന്ന മുനികുമാരനായിരുന്നു അത്. കണ്ണുകാണാത്ത വൃദ്ധരായ മാതാപിതാക്കൾക്ക് ദാഹം തീർക്കാൻ വെള്ളത്തിന് വന്നതായിരുന്നു ആ കുമാരൻ. മുനികുമാരൻ അസ്ത്രം പറിക്കാനും തൻ്റെ മാതാപിതാക്കൾക്ക് ദാഹജലം കൊടുക്കാനും പറഞ്ഞ് താൻ മരിച്ചാൽ ബ്രഹ്മഹത്യാപാപം ഉണ്ടാവില്ലെന്നും പറഞ്ഞു. അതുപ്രകാരം വൃദ്ധ ദമ്പതികളുടെ അടുത്തെത്തിയ ദശരഥൻ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. മാപ്പ അപേക്ഷിച്ചു തങ്ങളെ മകൻ്റെ അടുത്തെത്തിക്കാൻ പറഞ്ഞ്. അവിടെ എത്തി ഒരു ചിത കൂട്ടാനും പറഞ്ഞു. ചിതകൂട്ടി മകൻ്റെ ശരീരത്തോടൊപ്പം ആ വൃദ്ധ താപസന്മാരും ചിതയിൽ ചാടുമ്പോൾ താപസൻ നീ പുത്രദുഃഖത്താൽ മരിക്കുമെന്ന് ഒരു ശാപവും കൊടുത്തു. അതായിരിക്കാം ദശരഥന് പുത്രദുഃഖത്താൽ വിഷമിച്ച് മരിക്കേണ്ടി വന്നത്. മരിയോ ഹരിശ്രീ ഗണപതായ നമഃ.
അവിക് നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭി രാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമത രാമ രാമ അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമരനയോധാധിപതി ധർമാത്മാ വീരൻ അമര കുലവര തുല്യനാം സത്യപരാക്രമനംഗജ സമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭക്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചേടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജാതിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ട് ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു കേൾക്കേണ്ട മനസ്സിനരപതേ വൈകാതെ വരുത്തണം വിശ്വശൃംഗനെ ഇപ്പോൾ ചെയ്ത നീ ഗുണനിതേ പുത്രകാമേഷ്ടി കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവർ വഴിപണ്ടകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്കൽ ഭൂലോകാപതി യോഗം ദീക്ഷിച്ചാനതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാക്കിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശിംഗന ചെയ്യപ്പെട്ടു രാഹുതിയാല് വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ മന്നിദേവൻ താവകം പുത്രീയ വിപ്പായസം കൈകൊൾകനി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകൻ ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദ്രുപദിയം ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യമില്ലാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൽ മടിയാതെ എന്നതോ കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടേറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറൂ ഗർഭവും ധരിച്ചു മൂവരുമതുകാലം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർബരന്മാരും നാളർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായകൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടെ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ കർക്കനും അത്യുച്ഛസ്ഥനുദയൻ കർക്കിടക കർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ഛസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതാരിച്ചേടിനാൻ ജഗന്നാഥൻ മകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേയും
പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാനായി കൗസല്യയ്ക്കും സുന്ദരാഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൻ നമസ്തേ ദേവദേവ ശംഖചക്രാംശധര നമസ്തേ വസുദേവ മധുസൂദനാഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ।